തെരഞ്ഞെടുപ്പ് 26 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്റെ മുഖ്യ ശത്രുവായി യു ഡി എഫ് നിൽക്കുന്നു. ഞങ്ങളുടെ ആക്ഷേപം എന്ന് പറയുന്നത് വടി കൊടുത്ത് അടി വാങ്ങുകയായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ന് സഖാവ് പിണറായി വിജയന്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹം വടി കൊടുത്ത് അടി വാങ്ങുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് കൃത്യമായി അവസരങ്ങളുണ്ട്. അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട നിയമങ്ങളെ കുറിച്ചാണ്. സി എ യെ കുറിച്ച് കമ എന്നൊരു അക്ഷരം മാനിഫെസ്റ്റോയിൽ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, സി എ കുറിച്ച് ഒരിടത്ത് പോലും ഒന്നും പറയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം, ഏക സിവിൽ കോഡിനെ കുറിച്ച് ഒന്നും പറയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പൊ സ്വാഭാവികമായും അത് ഞങ്ങൾ എതിർക്കും, എതിർത്തുകൊണ്ടേയിരിക്കും. അത് കോൺഗ്രസിന് എന്തു ക്ഷീണം സംഭവിച്ചാലും അത് എതിർക്കും. അത് അതോടൊപ്പം തന്നെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന ഫാസിസ്റ്റ് ശക്തികളെ തുടച്ചു നീക്കുന്നതിന് ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയുണ്ട്. കേരളത്തിൽ നിന്നും ഉറപ്പായും മഹാഭൂരിപക്ഷം. എത്ര സീറ്റുകളാണ് അസ്കർ മത്സരിക്കുന്നത്? എത്ര സീറ്റുകളിൽ മത്സരിക്കുന്നു സി പി എം ഇടതുപക്ഷം? എത്ര സീറ്റുകൾ മത്സരിക്കുന്നു? മാത്രമല്ല നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? അതുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചല്ല തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് ചിഹ്നം നിലനിർത്താൻ മന്ത്രി സ്ഥാനാർത്ഥിയല്ല, ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. നിലനിൽക്കണ്ടേ ചിഹ്നം നിലനിർത്താനെങ്കിലും സാധിക്കുമോ? ഏറ്റവും ചുരുങ്ങിയ പക്ഷം പോലും ചിഹ്നം പോവില്ല. പ്രസന്തേ ചിഹ്നം പോവുമായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടിയുടെ പദവി നഷ്ടപ്പെട്ട പല പാർട്ടികളും ഇന്ത്യയിലുണ്ട്. അവരുടെയൊക്കെ ചിഹ്നം നഷ്ടപ്പെട്ടു പോയേനെ. ചിഹ്നം ഒന്നും പോവില്ല. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്.